നമ്മുടെ ഇന്ത്യ ഇപ്പോൾ പയറ്റുന്ന തന്ത്രം എന്താണ്? സുവർണ തന്ത്രം. അതെ, ഇന്ത്യ സ്വർണ ബുദ്ധിയോടെയാണ് ഓരോ ചുവടും ഇപ്പോൾ നീക്കുന്നത്. കാരണം എന്താകും? ശരിക്കും ഇന്ത്യ ഒരു സ്വർണ കുന്നായി മാറുന്നുവോ? പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? എല്ലാം പറയാം വളരെ വിശദമായി. നമസ്കാരം, ഞാൻ അശ്വതി. ആഗോളതലത്തിൽ സ്വർണ്ണവില കുത്തനെ കയറിയിരിക്കുകയാണ്. ലോകം പ്രതിസന്ധിയിലേക്ക് പോകുന്നുവെന്ന തോന്നലാണ് ഈ വില വർധനവിന് കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഈ പ്രതിസന്ധി മുൻകൂട്ടി കണ്ട ലോകത്തെ പ്രമുഖരെല്ലാം സ്വർണം വാങ്ങിക്കൂട്ടും. ഈ പ്രതിസന്ധിയിൽ വ്യക്തികൾ മാത്രമല്ല, രാജ്യങ്ങളും സ്വർണം വാങ്ങും. രാജ്യത്തിന് വേണ്ടി സ്വർണം വാങ്ങി ശേഖരിക്കുന്നത് അതത് രാജ്യത്തെ കേന്ദ്ര ബാങ്കുകളാണ്. അതായത്, ഈ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, ഇന്ത്യയും ഈ പ്രതിസന്ധി മുന്നിൽ കണ്ട് സ്വർണം വാരിക്കോരി വാങ്ങിക്കൂട്ടുകയാണ്. അതായത്, ഒരു മുഴം മുൻപേ ഇന്ത്യ തന്ത്രം മാറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കൈവശം ഇനി എത്ര സ്വർണമുണ്ടെന്നറിയാമോ? മറ്റ് പ്രമുഖ ശക്തരായ രാജ്യങ്ങൾ സ്വർണം ശേഖരിക്കുന്ന തിരക്കിലാണ്. ഇന്ത്യയും മറിച്ചല്ല, ഇന്ത്യയുടെ സ്വർണശേഖരം കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിന് കാരണം? എത്രയാണ് ഇന്ത്യയുടെ കൈവശമുള്ള സ്വർണം? നോക്കാം. 2020 മാർച്ച് 20 കണക്ക് പ്രകാരം ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ 6% സ്വർണമായിരുന്നു. എന്നാൽ പിന്നീട് ഇത് ഉയർന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 24 ഡേറ്റ പ്രകാരം സ്വർണ ശേഖരം 7.85% ഉയർന്നു. അതായത്, 3.75 ലക്ഷം കോടി രൂപയുടെ സ്വർണ ശേഖരം ഇന്ത്യയുടെ കൈവശമുണ്ടെന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്വർണശേഖരം രാജ്യത്തിൻ്റെ സാമ്പത്തിക കരുത്താണ് കാണിക്കുന്നത്. ഇന്ത്യൻ കേന്ദ്ര ബാങ്ക് മാത്രമല്ല, ലോകത്തെ എല്ലാ കേന്ദ്ര ബാങ്കുകളുടെയും സ്വർണ കരുതൽ ശേഖരം വർദ്ധിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തിന് ശേഷം രൂപപ്പെട്ട പ്രത്യേക സാമ്പത്തിക സാഹചര്യമാണ് ഇതിലേക്ക് നയിച്ചത്. ലോകം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവെന്ന തോന്നലുണ്ടായി. വൻകിട കമ്പനികൾ ജീവനക്കാരെ പിരിച്ചുവിടുകയും മിക്ക രാജ്യങ്ങളിലും പണപ്പെരുപ്പം പിടിച്ചു നിർത്താൻ സാധിക്കാത്ത വിധം ഉയരുകയും ചെയ്തു. 1136 ടൺ സ്വർണമാണ് കേന്ദ്ര ബാങ്കുകൾ കഴിഞ്ഞ വർഷം വാങ്ങിക്കൂട്ടിയത്. 1967 ശേഷം ഇത്രയും സ്വർണം കേന്ദ്ര ബാങ്കുകൾ ശേഖരിക്കുന്നത് ആദ്യമാണെന്നാണ് ലോക സ്വർണ കൗൺസിൽ പങ്കുവച്ച രേഖകളിൽ വ്യക്തമാക്കുന്നത്. ഇനി ഏത് സമയവും ഇടപാട് നടത്താൻ സ്വർണം വഴി സാധിക്കും. ഇതാണ് ഒരു നേട്ടം. കറൻസി നോട്ടുകളെ പോലെ തന്നെ ഉപയോഗിക്കാനും കഴിയും. ഇനി ഇന്ത്യയുടെ കൈവശമുള്ള വിദേശ കരുതൽ ധനത്തിലേക്ക് പോകുമ്പോൾ, സ്വർണം മാത്രമല്ല ഇന്ത്യയുടെ കൈവശമുള്ള വിദേശ നാണയ ശേഖരത്തിലും മാറ്റം വന്നിട്ടുണ്ട്. കോവിഡ് കാലത്തിന് ശേഷം RBI വൻതോതിൽ വിദേശ നാണയ ശേഖരം ചിലവഴിച്ചിരുന്നു. രൂപയുടെ മൂല്യം തകരുന്നത് തടയാനായിരുന്നു ഇത്. 2022 ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം കുറഞ്ഞു വന്നെങ്കിലും പിന്നീട് മാറ്റം വന്നു. രാജ്യത്തെ സാമ്പത്തിക സാഹചര്യം മാറിയതോടെയാണ് പ്രതിസന്ധി അയഞ്ഞത്. 2022 രൂപയുടെ മൂല്യത്തിൽ 10% നഷ്ടമുണ്ടായി. $1 ₹83 എന്ന നിരക്കിലേക്ക് കൂപ്പുകുത്തി. വിദേശ നിക്ഷേപകർ കൂട്ടത്തോടെ പിൻവലിക്കുന്ന സാഹചര്യം വന്നു. നിലവിൽ രൂപയുടെ മൂല്യം 81.89. 2020 മാർച്ചിൽ ഇന്ത്യയുടെ ഫോറിൻ കറൻസി അസറ്റ് 32.83 ലക്ഷം കോടി രൂപയായിരുന്നു. 2022 മാർച്ചിൽ ഇത് 42.45 ലക്ഷം കോടിയായി. കഴിഞ്ഞ നവംബറിൽ 39.81 ലക്ഷം കോടിയായി താഴ്ന്നു. കഴിഞ്ഞ മാസം 42.04 കോടിയായി ഉയർന്നിട്ടുണ്ട്. കോവിഡ് ഭീതിയാകുന്ന പിന്നാലെയാണ് ഉക്രൈൻ യുദ്ധമുണ്ടായത്. ഇതോടെ ലോകത്തെ വൻ ശക്തികൾ രണ്ട് ചേരിയായി മാറി. ഇത് നിക്ഷേപകരിൽ ആശങ്ക ഇരട്ടിയാക്കി. നിക്ഷേപകർ സുരക്ഷിത ഇടമായി കാണുന്നത് സ്വർണമാണ്. അവർ സ്വർണം വാങ്ങിക്കൂട്ടി. ഇതോടെ സ്വർണത്തിന് വിലയേറി. ഇനി ഡോളർ മൂല്യം കൂടുകയും വിപണിയിൽ സ്ഥിരത വരികയും ചെയ്താൽ മാത്രമേ സ്വർണ്ണ വില കുറയൂ. കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് കുറയ്ക്കുകയും ഈ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും. എന്തായാലും നാളേക്ക് നമുക്കും ഇത്തിരി പൊന്ന് കരുതി വെക്കാം അല്ലേ?